ശ്രീ ഷുക്കൂർ എൻ്റെ നിക്ഷിപ്ത താല്പര്യം അതെന്ത് പോകട്ടെ പക്ഷേ ഈ ജേക്കബ് സാറിനെ പോലുള്ളവരൊക്കെ കൃത്യമായിട്ട് അതിൽ മറുപടി പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനൊന്നും ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു ചോദ്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് സാർ ആ ചോദ്യം ഇങ്ങനെ ഉന്നയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്നവന് എന്തോ താല്പര്യമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് ഞങ്ങളതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല എന്ന നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയാണോ കാരണം നിങ്ങൾ തന്നെ പറയുന്നത് നരേന്ദ്രമോദിയെ നേരിടാൻ രാഹുൽ ഗാന്ധിയെ കൊണ്ടേ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ എവിടെ ആളെവിടെ നേരിടാൻ ആളെവിടെ എന്നൊരു ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതല്ല നിങ്ങളുടെ എതിരാളികൾ തന്നെ പറയുന്നു രാഹുൽ ഗാന്ധി പേടി ചോദ്യം അല്ല ഞാൻ പറഞ്ഞതല്ല സാർ ഇതാണോ ചർച്ചാ വിഷയം അല്ല ഇതൊരു അഞ്ച് സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ല അതാണ് ആ നിക്ഷിപ്ത താല്പര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് എന്ത് ഒരാഴ്ച പോലും ആയിട്ടില്ല രാഹുൽ ഗാന്ധി രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക് പോയത് അത് അദ്ദേഹത്തിന്റെ ഇറ്റലിയിലേക്ക് പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് കോൺഗ്രസ് നേതാക്കളോട് തെരഞ്ഞെടുപ്പ് ചർച്ചയായി പോയി ചർച്ചയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ 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 ചോദിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചർച്ചയിൽ വരത്തില്ല എന്റെ അനുഭവത്തിൽ കൈരളിയിൽ ഇത് ആദ്യം ഇങ്ങനെ ഒരു ചർച്ച വളരെ മോശമാണ് ശരി വളരെ മോശം അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് ശരി പ്രഖ്യാപിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ന്യൂഇയറുമായി ബന്ധപ്പെട്ട ഒരു യാത്ര അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകേണ്ടി വന്നു ആ യാത്ര ഏതാണ്ട് ഒരു ഒരു വർഷത്തിൽ പത്ത് നാൽപ്പത്തഞ്ചമ്പത് പ്രാവശ്യം വിദേശത്ത് പോയ ആളെ പോലെ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കാമെന്നിരിക്കുക നിങ്ങൾ ശരി മര്യാദയാണ് ഈ കാണിക്കുന്നത് ശരി മര്യാദയാണ് ഉന്നയിച്ച ഉന്നയിച്ച ചോദ്യങ്ങൾ അവർ അവർ മര്യാദല്ല അഞ്ച് സംസ്ഥാന അവര് അവര് ലാൽകുമാറിന്റെ ആ ചോദ്യമേ ചോദിക്കാൻ പറ്റില്ല കാരണം വർഷങ്ങളായി ലാൽ ലാൽ കുമാറിന്റെ പല ചർച്ചകൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വർഗീയ ഫാസിസത്തിനെതിരായി അതിശക്തമായി എതിർക്കാൻ യു പി ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തന്നെയാണെന്ന് സമ്മതിക്കുകയാണെന്ന് ശരി വേറെ ആരും ഇല്ല അവിടെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന നയം സ്വീകരിക്കാൻ വരുന്നില്ല എങ്കിൽ വളരെ നല്ലത് പക്ഷേ രാജസ്ഥാനിൽ പലപ്പോഴും കണ്ടു കെ സി വേണുഗോപാൽ വോട്ട് ചെയ്ത സി പി എം കാറത്താക്കി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നടപടി സ്വീകരിച്ചു ഇതെല്ലാം നമ്മൾ കണ്ടവരാണെന്ന് അപ്പോ അത്രയൊന്നും പക്വമായി എല്ലാം വലിയ എന്താ പ്രത്യശാസ്ത്രപരമായ പോരാട്ടം അത്തരത്തിലാണെന്നൊന്നും പറഞ്ഞു പോകണ്ട പറഞ്ഞു പോകണ്ട സി പി എമ്മിനും പറയാൻ അത്തരത്തിൽ കഴിയില്ല ഞങ്ങൾക്ക് സംഘടനാപരമായ ദൗർബല്യമുള്ള സ്ഥലമാണ് യു പി യു പിൽ മുലായം സിംഗ് യാദവിന്റെ പാർട്ടിയുമായി ചേർന്ന് ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് അന്നുണ്ടായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ക്ഷീണം സംഘടനാപരമായ ക്ഷീണം മാറ്റാൻ സംഘടനയെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ഒറ്റക്ക് സംഘടനാപരമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണവിടെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള അതിശക്തമായ പ്രവർത്തനമാണ് ഈ അടുത്ത കാലത്ത് യു പിയിൽ നടന്നത് നടന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ കർഷക സമരത്തിൽ ജ്വലിച്ചു നിൽക്കുകയല്ലായിരുന്നു രണ്ടുപേരും കർഷക സമരത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനം ശ്രീ രാഹുൽ ഗാന്ധിയുടെ കയ്യിലല്ലേ നിങ്ങൾ കൊടുത്തത് നമ്മൾ എല്ലാവരും കൂടെ അംഗീകരിച്ചു കൊടുത്തത് ആ കാർഷിക സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വീർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും കാർഷിക മേഖലയിലെ ഒരു വലിയ പ്രതിഷേധം നരേന്ദ്രമോദിക്കെതിരായി നിൽക്കുന്നു ആ കോൺഗ്രസിന്റെ ഏത് സംഘടനയായിരുന്നു കർഷക സമരത്തിൽ പങ്കെടുത്തത് ഒന്ന് പറഞ്ഞു തരുമോ കോൺഗ്രസിന്റെ ഏത് സംഘടനയായിരുന്നു കർഷക സമരത്തിൽ പങ്കെടുത്തത് ഞാൻ ചോദിച്ചാൽ അങ്ങ് പറയും എനിക്ക് നിലവാരമില്ല നിലവാരമില്ലായിരുന്നു സാരമില്ല ഞാനത് അങ്ങ് സഹിക്കുകയാണ് ഏത് സംഘടനയായിരുന്നു എവിടെയായിരുന്നു രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതൃത്വം ഏറ്റെടുത്തത് എവിടെയായിരുന്നു അല്ലല്ല അത് പറയണം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായ പറയരുത് എവിടെയായിരുന്നു നേതൃത്വം ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് എവിടെയായിരുന്നു ഏറ്റെടുത്തത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനെ കണ്ടതോ അല്ലെങ്കിൽ ഇടയ്ക്കിതര സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മിന്നൽ സന്ദർശനങ്ങൾ നടത്തിയതോ അല്ല ഇവിടുത്തെ വിഷയം ഈ കർഷകർ തെരുവാരങ്ങളിൽ സമരം നടത്തിയപ്പോൾ എവിടെയായിരുന്നു എവിടെയായിരുന്നു അങ്ങനെ അങ്ങയുടെ ആളുകൾ പഞ്ചാബിൽ നിങ്ങൾ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു റാലി നടത്തിയതാണോ താങ്കൾ പറയുന്ന ഈ കാര്യം ഏഹ് അത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറയരുത് അത് ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ന് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ഞാൻ താങ്കളിലേക്ക് വരാം ഞാൻ താങ്കളിലേക്ക് വരാം ഒരു നിമിഷം ഞാൻ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല എന്റെ കണ്ണിൽ അത് പെട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ താങ്കളിലേക്ക് വരാം അതിന് മറുപടി ഇവിടെ പറയാൻ ഞാൻ പറയേണ്ടത് ഈ പൊതുസമൂഹത്തെ നിരീക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ പറയട്ടെ ഞാൻ താങ്കളിലേക്ക് വരാം ഒരു നിമിഷം ഒരു ഒരു നിമിഷം നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് നടന്നത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് കർഷക സമരത്തിന്റെ കാര്യങ്ങൾ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ ഒരുമിച്ച് പോയത് രാഹുൽ ഗാന്ധിയുടെ സാർ കർഷക സംഘടനകൾ അവരുടെ സമരം നടത്തുന്ന സമയത്ത് നിരവധി പല സമരം അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇടപെടേണ്ടി വരും കർഷക സംഘടനകൾ അവരുടെ സമരം നടത്തുന്ന സമയത്ത് പലവട്ടം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് പലവട്ടം ഇല്ല ഇത് മോശത്തിന്റെ പ്രശ്നമല്ല ഇതിന് മറുപടി പറയേണ്ടി വരും ഇത് ഇത് ഇല്ല ഇത് മോശത്തിന്റെ പ്രശ്നമല്ല സാർ ഇത് മോശത്തിന്റെ പ്രശ്നമല്ല നമ്മൾ അങ്ങനെ പോകരുത് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകരുത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകരുത് ചർച്ച വെച്ച് ഞാൻ ചർച്ച ശരി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട അങ്ങ് പറയൂ അങ്ങ് പറഞ്ഞതിനു ശേഷം ഞാൻ പറയാം അവസാനും പോകുന്നില്ല ഇത് അല്ലെ പറയൂ ശരി ഇത് പറയാനുള്ള ശരി പറയൂ ഇത് സ്വേച്ഛാ പറയൂ ഇവിടെ ഏകാധിപത്യം കാണിക്കുന്നതല്ല അങ്ങ് പറയൂ ചർച്ച ചെയ്യാൻ വന്നതിന്റെ അങ്ങ് പറയൂ അങ്ങ് പറയൂ എന്ത് മനു മനു മാന്യമായി ചർച്ചയിൽ പങ്കെടുക്കണം ശരി ആയിക്കോട്ടെ കേൾക്കണം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ള വേണ്ട ശരി വർത്തമാനം പറയാതെ ഇടപെടൽ വേണ്ട ശരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഇന്ത്യയിലെ കർഷക മേഖലയിലെ മുഴുവൻ പേരെ സംഘടിപ്പിക്കാനും പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ചു നിർത്താനും ആ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാവായി ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ പോയി നിവേദനങ്ങൾ സമർപ്പിക്കാനും പ്രക്ഷോഭങ്ങൾ നടത്താനും നിരവധി ട്രാക്ടർ റാലികൾ സംഘടിപ്പിക്കാനും ഇന്ത്യയുടെ കോൺഗ്രസ് നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു അതിൽ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും നിരവധി കോൺഗ്രസ് നേതാക്കന്മാരും അതിന്റെ മുൻനിരയിൽ നിന്ന് പോരാടിയിട്ടാണ് ഇതെന്താ പറയുന്നത് എന്താ മോശപ്പെട്ട രീതിയിൽ അങ്ങ് പറഞ്ഞു അവതരിപ്പിക്കുന്നത് ടി വി ചാനലുകൾ കാണുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്ന കാര്യമാണിത് സത്യമല്ലേ ഈ ഈ കാര്യത്തിൽ ദേശീയ പ്രക്ഷോഭത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ശക്തി കാണിച്ച് ആ നേതൃത്വപരമായി പങ്കുവഹിച്ചവരാണിത് കോൺഗ്രസ്